മലമ്പുഴയിൽ രണ്ടു ദിവസമായി ബാബുവിന് വേണ്ടിയുള്ള രക്ഷാദൌത്യം വിജയിച്ചു. സൈനികൻ ബാബുവുമായി മലയുടെ മുകളിലെത്തി. ആദ്യം വെള്ളവും ഭക്ഷണവും ബാബുവിന് നൽകിയിരുന്നു. വിവരങ്ങളുമായി ജയപ്രകാശ് ആയിരുന്നു. ജെ പി, ആദ്യം എങ്ങനെയാണ് ബാബുവിന്റെ ആരോഗ്യനില എന്നതിനെ കുറിച്ച് അറിയാൻ കഴിയുന്നുണ്ടോ? അതീവ ദുഷ്കര ദൌത്യം വിജയിച്ചു എന്ന് പറയാമല്ലേ ജെ പി? ഉദ്വേഗജനകമായ നിമിഷങ്ങൾക്ക് വിരാമമായിരിക്കുകയാണ്. ബാബുവിനെ രക്ഷിച്ചിരിക്കുന്നു. ദൗത്യസംഘം ശ്രമകരമായ അവരുടെ ദൗത്യത്തിന് ഒടുവിലാണ് ബാബുവിനെ മുകളിലെത്തിച്ചിരിക്കുന്നത്. ഏതാണ്ട് 200 മീറ്ററോളം താഴ്ചയിൽ കയറിൽ ഇറങ്ങി ഒരു സൈനികൻ ഇറങ്ങി, വിദഗ്ധനായ ഈ മലകയറ്റത്തിലൊക്കെ അതിവിദഗ്ധനായ ഒരു സൈനികൻ താഴെ ഇറങ്ങി ബാബുവിനെയും കൊണ്ട് മുകളിലേക്ക് ആളുകൾ കയർ കെട്ടി വലിക്കുകയാണ് ഉണ്ടായത്. ഈ 200 മീറ്റർ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ സാവധാനത്തിലായിരുന്നു മുകളിലേക്ക് ബാബുവിനെ കൊണ്ടുവന്നത്. ഇപ്പോൾ മുകളിൽ എത്തിയിരിക്കുന്നു. ബാബുവിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത്. ഭക്ഷണം ലഭിക്കാത്തതിൻ്റെ സ്വാഭാവിക ക്ഷീണത്തിനുപരിയായിക്കൊണ്ട് കാര്യമായ പ്രശ്നങ്ങളില്ല. കാലിൽ വീണതുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് താഴേക്ക് ഉരുസിയിറങ്ങുമ്പോൾ കാലിൽ മുറിവേറ്റിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാബുവിനെ മുകളിൽ നിന്ന് ഭക്ഷണം നൽകും, കുറച്ച് വിശ്രമിക്കാനുള്ള സമയം നൽകും. അതിനുശേഷം ചേതക് ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്യും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഏറെ ശ്രമകരമായ ദൗത്യം ഇന്നലെ രാത്രി 12 മണി മുതലാണ് ഈ സൈന്യം ആരംഭിക്കുന്നത്. 10:30 കൂടി സൈന്യം ഈ പ്രദേശത്തേക്ക് എത്തുന്നു, മലമ്പുഴയിലെത്തുന്നു. അതിനുശേഷം ഇരുട്ടിനെ വകവയ്ക്കാതെ അവർ മുകളിലേക്ക് കയറുന്നു. രണ്ട് സംഘങ്ങളായിക്കൊണ്ട് ഒരു സംഘം മുകളിലും ഒരു സംഘം താഴെയും നിലയുറപ്പിക്കുകയാണ് ഉണ്ടായത്. നേരം വെളുത്തതോടുകൂടി ഈ കയർ കെട്ടി താഴേക്കിറങ്ങുന്നതിനുള്ള ശ്രമങ്ങൾ സൈന്യം തുടങ്ങി. അത് 11 മണിയോടുകൂടി ഈ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ള ശുഭ പ്രതീക്ഷയായിരുന്നു സൂര്യൻ ഉദിച്ചുയരുമ്പോൾ സൈന്യം പങ്കുവച്ചതെങ്കിൽ അതിനു മുൻപ് തന്നെ ബാബുവിനെ രക്ഷിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. NDRFന്റെ സംഘം ഇപ്പോൾ മുകളിലുണ്ട്. ഈ സൈന്യം ഉണ്ട്, ബാംഗ്ലൂരിൽ നിന്നും ഒപ്പം തന്നെ സുലൂരിൽ നിന്നുമായി എത്തിയ സൈന്യം ഉണ്ട്. ഈ മുകളിലേക്ക് എത്തിച്ച ഇപ്പോൾ ബാബുവിനെ വിശ്രമിക്കാനുള്ള ഒരു സമയം നൽകിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ചേതക് ഹെലികോപ്റ്ററിൽ ബാബുവിനെ എയർലിഫ്റ്റ് ചെയ്യും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. താഴെയും മെഡിക്കൽ സംഘം തയ്യാറായി തന്നെ നിൽക്കുന്നുണ്ട്. 3 ഡോക്ടർമാർ ഉൾപ്പെടുന്ന സംഘം രാവിലെ തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. എന്തായാലും ഉദ്വേഗജനകമായ നിമിഷങ്ങൾക്ക് വിരാമമാകുന്നു. ബാബുവിനെ രക്ഷിച്ചിരിക്കുകയാണ്. ഇനി ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ അവസാന ഘട്ടം. ജെ പി, രക്ഷാപ്രവർത്തനത്തിൻ്റെ ഓരോ ഘട്ടവും നെഞ്ചെടുപ്പുണ്ടാക്കുന്നതായിരുന്നുവെങ്കിലും ഏറ്റവും ഒടുവിലത്തെ ലാപ്പിൽ, അതായത് ഈ മലയിടുക്കിൽ നിന്ന് ഈ സൈനികനെ കൊണ്ട് സൈനികൻ ഈ ബാബുവിനെ കൊണ്ട് മുകളിലേക്ക് കയറുന്ന ദൃശ്യങ്ങൾ ഓരോ നിമിഷവും നെഞ്ചിടിപ്പോടെ അല്ലാതെ കണ്ടിരിക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ അതിസാഹസികമായ രക്ഷാദൗത്യം അതിൻ്റെ ഏറ്റവും സാഹസികമായ ഒരു ക്ലൈമാക്സിൽ വിജയം കണ്ടിരിക്കുന്നു ജെ പി. തീർച്ചയായും ഈ ഒരു ക്ലൈമാക്സിൽ എത്താൻ കഴിയാതെ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പകച്ചു നിന്നത്. NDRF സംഘം മുകളിലെത്തിയിരുന്നു, അവർ ഈ താഴെ ഭാഗത്തും എത്തിയിരുന്നു. എന്നാൽ എങ്ങനെ ഈ മേഖലയിലേക്ക്, അത്ര ദുർഘടം പിടിച്ച ഒരു മേഖലയാണിത്, ചെങ്കുത്തായി നേരെ താഴേക്കുള്ള ഭാഗമല്ല, ചിലയിടങ്ങളിൽ പാറ മുഴച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കയർ കെട്ടി താഴെയിറങ്ങുക എന്നുള്ളത് പോലും അതീവ ദുഷ്കരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും വിദഗ്ധരായ പർവ്വതാരോഹകർ തന്നെ എത്തുകയാണ് ഉണ്ടായത്. എവറസ്റ്റിൽ പോലും പരിചയ സമ്പന്നരായ ഈ പർവ്വതാരോഹകരാണ് ഇവിടേക്ക് എത്തിയത്. അവർ വളരെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കയറിലൂടെ താഴെ ഇറങ്ങുന്നത്. ഒരു സൈനികൻ താഴെ ഇറങ്ങുന്നു, ഈ ബാബുവിന് വെള്ളവും ഭക്ഷണവും ആദ്യം നൽകുന്നു. അതിനുശേഷം ബാബുവിനെയും കൊണ്ട് മുകളിലേക്ക് ഉയരുന്നു. മുകളിലുണ്ടായിരുന്നവർ വലിച്ചു കയറ്റുകയാണ് ചെയ്തത്. ഏതാണ്ട് 200 മീറ്ററോളം ദൂരത്താണ് ഈ താഴെ നിന്നാണ് മുകളിലേക്ക് ബാബുവിനെ കൊണ്ടുവന്നത്. എന്തായാലും ഉദ്വേഗജനകമായ ഒരു ക്ലൈമാക്സ് തന്നെയായിരുന്നു അത് എന്ന് പറയേണ്ടി വരും. നേരത്തെ ഈ ഒരു ഘട്ടത്തിലെത്തി ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു ഉണ്ടായത്. അത്യാധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടുകൂടി സൈന്യം ആ ഒരു ദൗത്യം കൂടി അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. എന്തായാലും ബാബുവിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ്. നമുക്ക് നേരത്തെ തന്നെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമായിരുന്നു, ബാബു സംസാരിക്കുന്നുണ്ടായിരുന്നു മുകളിലേക്ക് കയറുമ്പോഴെല്ലാം തന്നെ. ഇന്ന് രാവിലെ ബാബു എഴുന്നേറ്റ് നിൽക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ വന്നതോടുകൂടിയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ ഊർജ്ജം കൈവന്നതും ബാബുവിനെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലേക്ക് എത്തിയതും. ബാംഗ്ലൂരിൽ നിന്നും ഒപ്പം തന്നെ വെല്ലിംഗ്ടണിൽ നിന്നുമുള്ള സൈനികരുടെ സഹായത്തോടുകൂടി NDRF ഒപ്പം തന്നെ പോലീസ്, നാട്ടുകാർ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ മണിക്കൂറുകളായിരുന്നു ഇന്നലെ അർദ്ധരാത്രി മുതൽ കണ്ടത്. അത് പ്രതീക്ഷിച്ചതിലും നേരത്തെ തന്നെ പൂർത്തിയായിരിക്കുക കൂടിയാണ്.